കുഞ്ഞാ, ഇത് നാളെ തന്നെ ചുറ്റിത്തരണേ. രണ്ട് ദിവസത്തേക്ക് വേറെ ആരും തന്നെ ഇല്ല. കുഞ്ഞുകുട്ട, ഓ ഓനെ, കുഞ്ഞുകുട്ട, അയ്യോ ഓനെ, വേദന സഹിക്കാൻ വയ്യട, ഒട്ടും വയ്യ മോനെ. അയ്യോ, കയ്യൊക്കെ വേദനയാണ്. അയ്യോ അയ്യോ, എന്റെ മോനെ കഷ്ടപ്പെടും. അയ്യപ്പാ,
ഒപ്പിയെടുത്താൽ മതി മതി. മതിയടാ. അയ്യോ അമ്മയ്ക്ക് എന്തിനാണ് പൊട്ട്? ഒന്ന് മോനെ മക്കളെ ചേച്ചിക്ക് മരുന്ന് കൊടുത്തോ? ഡാനി വരുന്നില്ലേ? ആ ഞാനും വരുന്നു. ഇന്നിനി അമ്മയ്ക്ക് വയ്യ മക്കളെ, മക്കൾ വായിച്ചാൽ മതി. കാത്തുവല്ലേ.
ഭഗവാനെ, ഈശ്വര, ശേഷിക്കണേ, ഭഗവാനെ, ഈശ്വര. ഇതാണ് വീട്. നേരത്തെ ഓടായിരുന്നു. ഓടൊക്കെ ചീത്തയായപ്പോൾ ഓടൊക്കെ ഇറക്കി. ഇപ്പോൾ പുതിയ ഷീറ്റ് കയറ്റിയതാ. നല്ല ഷീറ്റാ. ഇനി കുറേ കാലത്തേക്ക് ഒന്നും ചെയ്യില്ല. നിങ്ങൾ അകത്തേക്ക് ഒന്ന് കയറി നോക്കിയേ. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. ആ കുഞ്ഞുകുട്ട, നീ കൂടി ഒന്ന് പറമ്പിൽ പണിക്ക് വരണം. രണ്ടുപേര് വരാമെന്ന് പറഞ്ഞതാ. ഒരാളെ വന്നുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ പണി മെനക്കെടും. അതെനിക്കറിയാടാ. നിൻ്റെ അമ്മ ഒറ്റയ്ക്കല്ലേ. അത് സാരമില്ല, ഉച്ചയ്ക്ക് മുമ്പേ കഴിയും. ശരി. വീട് കൊള്ളാം അല്ലേ? വീട് കൊള്ളാം, നല്ല പഴക്കം ചെന്ന വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ കാറ് കൊണ്ടുവരാനുള്ള സൗകര്യമില്ലല്ലോ. നമുക്ക് നോക്കാം. അതും ഒരു പ്രശ്നമാണ്. വീടെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷേ വഴി സൗകര്യം പ്രശ്നമാണ്. ഞങ്ങൾക്കൊരു കാറുണ്ട്. ഇവിടെ ഇപ്പം ബൈക്ക് മാത്രമല്ലേ വരൂ. ആ അത് നേരത്തെ പറയണ്ടേ. കാറ് ചെല്ലുന്ന വീടുകൾ വേറെ ഉണ്ട്. നമുക്ക് നോക്കാം. കുഞ്ഞുകുട്ട, അങ്ങ് എത്തണേ, പറ്റിക്കരുത്. നിങ്ങൾ വാ. അകത്ത് കിടക്കുന്ന ആര്? കുഞ്ഞുകുട്ടൻ്റെ അമ്മയാണ്. ക്യാൻസറാ. അവൻ്റെ അച്ഛനും ക്യാൻസറൊന്നാണ് മരിച്ചത്. ചികിത്സയ്ക്കൊക്കെ ഒരുപാട് കാശായി. ഞാനിതൊരു കച്ചവട കണ്ണോടെ വാങ്ങിയതല്ല. അവർക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി. ജോലിക്ക പെട്ടെന്ന് വരണേ മതി. അയ്യോ അമ്മ. ജോലി കഴിഞ്ഞു. ഇതായത് വെച്ചോ. കൊല കൊടുത്ത പൈസ അല്ലേ, അത് സാരമില്ല. ഇത് വെച്ചോ, അമ്മയ്ക്ക് മരുന്നെങ്കിലും ആക്കിയാലോ. വെച്ചോടാ. കുഞ്ഞുകുട്ട, ഞാൻ വീടും വസ്തുവും വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കയറി കിടക്കേണ്ട വക ഞാൻ തരും. അത് ഞാൻ നിങ്ങൾ വീടും വസ്തുവും വാങ്ങിയപ്പോഴേ പറഞ്ഞ വാക്കാണ്. അത് ഞാൻ പാലിക്കും. നീ വിഷമിക്കണ്ട കേട്ടോ. ശരി.
Thank you.
ഭഗവാനെ, ഈശ്വര ശിക്ഷിക്കുന്നു. അവിടെ എവിടെയും കൊണ്ടാവട്ട്, തന്നല്ലെങ്കിൽ എന്റെ സോമം മാറും. ആ ഔട്ട് കേറി പോ, നീ പോയി ബോളർ പോ 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 പോയെറി പോയെറി. ഡേയ്, നീ കളിക്കാൻ വരണ. പോടാ, ഞാൻ പറഞ്ഞില്ലേ നീ ഒന്നും ബാറ്റിംഗ് തരൂല. പിന്നെ നീ പൊട്ടൻ്റെ അടുത്ത് കളിച്ചോ. നീ വന്ന മക്കളൊക്കെ വന്ന ശേഷം നിന്നെ കാണാനില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. നടക്കാനൊന്നും വയ്യടി, പിന്നെ ഒരു മടിയും. നിനക്ക് മടി, എനിക്കിവിടെ നേടിയിട്ട് നടക്കാൻ കൊതിയാവണം. അതൊക്കെ പോട്ടെ,
മക്കളൊക്കെ പോയോ? പോയി. കഴിഞ്ഞ തവണ വന്നപ്പോ നിന്നെ കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തു പറ്റി? കൊണ്ടുപോയില്ലേ? നീ കളിയാക്കിയതാണോ? ഏയ്, അന്ന് നീ ഇവിടെ വന്ന് പൊങ്ങച്ചൻ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു അവർ നിന്നെ പറ്റിക്കുമെന്ന്. അവർക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ എന്തോ ചെയ്യാൻ. അവർ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെങ്കിലും നോക്കാൻ ഒരാളാവുമല്ലോ. ഓ, ഈ തീനം പിടിച്ചിടക്കണം എനിക്ക് ചെലവാക്കുന്നതിൻ്റെ പകുതി കാശ് മതി അവർക്ക് അവിടെ നല്ലൊരു അയ കിട്ടാൻ. നീ ഒരുപാട് ആഗ്രഹിച്ചല്ലേ മക്കളോടൊത്ത് ജീവിക്കാൻ. നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ മതിയോടി? അല്ലെങ്കിൽ തന്നെയും ജനിച്ച മണ്ണിൽ കിടന്ന് മരിക്കുന്നതല്ലേ ഡി നല്ലത്? ഓ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആറ്റിലേക്കാണ്. ആ, ഈ കിടപ്പ് ഞാൻ മടുത്തടി. ചില സമയം വേദന കൊണ്ട് ഞാൻ പൊളിഞ്ഞു പോവും. കഴിയുന്നത് ഞാൻ അവനെ അറിയിക്കാറില്ല. അയ്യോ അയ്യോ ഭഗവാനെ. കൊള്ളാം, ഇതെവിടെ നിന്നാടാ? അത് ശരി, മോഷ്ടിച്ചതല്ലേ? ആഹാ, എന്റെ മുഖം മാറിയല്ലോ. ആരെങ്കിലും കണ്ടെങ്കിലേ അവിടെ പിടിച്ചു കെട്ടി വെക്കുമായിരുന്നു. ഇടിക്കും. പിന്നെ പണ്ടേ വയലിന്ന് വെള്ളരിക്ക മോഷ്ടിച്ചതിനെ നീ പേടിച്ചു 3 ദിവസം തട്ടുമോളി ഇരുന്നത് മറന്നുപോയോടാ? ഓ കൊച്ച്, 20 വയസ്സ്. ആ പണിങ്ങിയല്ലോ. ഡാ, ഒരു കഷ്ണം കൂടെ താടാ. ആണോ? ഞാൻ ദാ വരുന്നേ. ചേച്ചി, ചേച്ചി പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. സ്നാക്ക് എവിടെ? Mm.
അതങ്ങനല്ല. പിന്നെ നീയൊക്കെ ഉണ്ടാക്ക്. എവിടെ പോയി? അമ്മ വന്ന എന്തോന്നടാ? സ്നാക്ക് വാങ്ങിക്കുമ്പോൾ ഒരു രണ്ട് പൗഡർ കൂടെ വാങ്ങിക്കണം. മുതുക മുഴുവൻ മുറിവായേ. എത്ര നാളായി കിടപ്പ് കിടക്കുന്നു. എടാ വാടാ. കുഞ്ഞാ, പൈസ എവിടെ വെച്ചിട്ടുണ്ട്? നല്ല മഴ. അവൻ്റെ ഒരു കുട്ടിക്കളി. Thank you.
മതിയടാ. മട തുറന്നാ മോനെ, ചെറിയ മഴയല്ലേ. മതി മോനെ. അയ്യോ, കഞ്ഞി കുടിച്ചു കുടിച്ചു മടുത്തടാ. എത്ര കാലം കൊണ്ട് കുടിക്ക. അയ്യോ, ചില സമയത്ത് വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. ഇങ്ങനെ കിടന്നൊന്നും അറിയിക്കാതെ എനിക്ക് മരിച്ച. അയ്യോ, ദൈവമേ. അയ്യോ, ഗുളികയില്ലേ തീർന്ന. അയ്യോ എന്റെ ദൈവമേ. മരുന്ന് വാങ്ങാത്ത എന്തിടാ. അയ്യോ, ഭഗവാനെ, ദൈവമേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഈശ്വരമാരെ. ഇവനിവിടെ പോയി. മക്കളെ, മോനെ, കുഞ്ഞിക്കുട്ട, ഡാ കുഞ്ഞിക്കുട്ട, ഇവയത് രാവിലെ ഇവിടെ പോയി. എടാ മക്കളെ, അയ്യോ, കുഞ്ഞിക്കുട്ട, ഇന്നത്തെ കുളിയും മുടങ്ങോ. കുഞ്ഞാ, കുഞ്ഞാ, അമ്മ കുഞ്ഞിക്കുട്ടോടെ പോയി. അവൻ കത്തെഴുതിട്ട് നാട് വിട്ടാ. മരുന്ന് തീർന്നു അമ്മ, വാങ്ങിച്ചിട്ട് വരാം. ഇത്രയുള്ള അമ്മ
വെള്ളം വല്ലതും കുടിച്ചാ? ഇല്ലേ അമ്മ, ചായ അരിപ്പുണ്ട്, എടുക്കട്ടാ. ഇനിപ്പുണ്ടാ? കുറച്ചും. കുറേ ദിവസമായി പെട്ടിയിൽ എന്താണെന്ന് നോക്കണമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും കാണും. അയ്യോ, കുഞ്ഞിക്കുട്ടാ, നീ ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാന്ന് വിചാരിച്ച്. എടാ, കുളിയൊക്കെ വാങ്ങിച്ചാ. ഞാൻ വന്നതാ. എടാ, ഒരാഴ്ച ആയില്ലേ, ഇന്ന് കുളിക്കണ ദിവസമല്ലേ, നീ വരണോ ഇല്ലേന്ന് അറിയാൻ വന്നതാണ്. എടാ നീ വരണോ? എടാ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേടേ, നീ വരണോ ഇല്ലേ? കഞ്ഞി വെച്ചിട്ടാ, നീ കഞ്ഞി വെച്ചിട്ട് അങ്ങ് വന്നാ കേട്ടാ, ഞാൻ ആറ്റിക്കാണ്. വരണം. എന്തരാ മലക്കറിയൊക്കെ ഇരിക്കുന്നു സദ്യ? ഉച്ചക്ക് ഞാനും വരും കേട്ടാ. അമ്മ ഉണ്ടോ അവിടെ? ഉണ്ട്. ഉണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന സ്വർഗമുണ്ടല്ലോ, അതൊരു വേറൊരു ലെവലാ. ലെവല് ചത്തു കഴിഞ്ഞിട്ട് സ്വർഗത്തിലും നരകത്തിലും പോകണമെന്ന് പറഞ്ഞ വെറുതെ ആളുകളെ പറ്റിക്ക. അല്ലെങ്കിൽ തന്നെ ചത്തു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയിട്ട് എന്ത് കിട്ടാനാ? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പോണം സ്വർഗത്തിൽ. ദാ ഇതുപോലെ. കാശുണ്ടോ? ഇരുപത് രൂപ. പിന്നെതായ ഒരു കാജാ വീടി വരി. പിന്നെ 20 രൂപയ്ക്ക് ഇതിലുള്ള സ്വർഗം കിട്ടും കേട്ടാ. കാശില്ലെങ്കിൽ വേണ്ട. വീട്ടിലിരിക്കുന്ന പെട്ടിന്നേ ഒരു വളയെടുത്ത് തന്നാലും മതി. അത് അമ്മ ഉറങ്ങുമ്പോൾ എടുത്താൽ മതി.
ഉറങ്ങൂലേ? കഷ്ടം. എന്തായാലും നീ രണ്ട് പുകയെടുക്ക്, അപ്പോഴത്തേക്ക് സ്വർണമൊക്കെ ഇഞ്ഞ തനിയെ പോരും. എടുത്തോ. ഒന്നും കൂടാ. ഒന്നും കൂടെ പോട്ടെ കുഞ്ഞുകുട്ട. ഇങ്ങനെ എന്നാ ഇവന്റെ ഇത് എന്തോ നോക്കുന്നത്? നീയല്ലേ അതൊക്കെ ഉപയോഗിക്കുന്നത്? അവിടെ എവിടെങ്കിലുമൊക്കെ നോക്ക്, എനിക്കെങ്ങനെ അറിയാട? കുറേ നാളായിട്ട് നിന്നോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു, ഇതെവിടെങ്കിലും എടുത്ത് മാറ്റി വെക്കണം. ആര് വന്നാലും അവരെ കണ്ണിതില്ല. സൂക്ഷിച്ചു വയ്ക്കും മോനെ. നീ നിന്റെ അച്ഛന്റെ നിറവാട. ഏയ്, നിന്റെ അച്ഛന്റെ പുരാവസ്തു കൊടുത്തില്ലേടെ? മണിയൻ്റെ മോൻ കാലടിഞ്ഞു കിടക്കണം, അവൻ്റെ ഒന്ന് തൂറാനുള്ളതാണ്. വിലക്കോടെ വിലത്താ മതി, അല്ലെങ്കിൽ അവൻ്റെ ഒടിഞ്ഞ കാലല്ല അടുത്ത കാലം കൂടെ ഒടിയും.
ആണോ? വളരെ ആരും നോക്കണ, ഏ ഉടനെ ഒരു വള വരും. പിന്നെ തേങ്ങയൊന്നും കാണാനില്ലല്ലോ. നീ കേറ്റ മാത്രമേ ഉള്ളൂ അവിടെ, തേങ്ങ ഇടൂല. അതിന് പകുതി കയറിയപ്പോ നീങ്ങി വന്നില്ലേ? നീ ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാതെ. ആ പാവപ്പെട്ട പൊട്ടൻ ഇങ്ങോട്ട് ഉള്ളോണ്ട് കൊള്ളാന്ന് കേക്കാ. നീ അവനെ പരിച്ചു സാധനം കൊള്ളാ നോക്കടാ. ആ ചെറുക്ക് എങ്ങനെ എഴുന്നത്? ആ പന്തിന്റെ പുറകെ അഞ്ചാറ് പയ്യന്മാരിങ്ങനെ, ഈ പത്ത് പതിനഞ്ച് പയ്യന്മാരിങ്ങനെ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലേ, ഓ മറ്റേ പന്ത് കളി, അതില് പൈസ അത്ര പിടിച്ചാ തേങ്ങ ഓടാടേ. ഇതുപോലെ ഓർമ്മ വേണമെങ്കിൽ പറഞ്ഞേ. ഇനി എന്തേ നീ ഈ തെങ്ങിന്റെ ഉച്ചാണി കൊമ്പിലേക്കാരും പോണല്ലടാ. ആർക്കാണ് എപ്പോഴാണ് ആവശ്യം പറഞ്ഞത് പറയാക്കൂല. അല്ല ഒരു വീട്ടില് വരണോക്കം വരും. ഒപ്പിച്ചല്ലേ സ്വർണം തന്നെയാണേ. ഇവിടെ ഉടയപ്പെല്ലാം തന്നെ എന്റെ മുക്കാണാ. ഉറച്ചു നോക്കുമ്പോ അറിയാലേ. ഇതുപോലെ അത്രയും കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നില്ല, ഞാൻ എടുത്തോണ്ടിരാ. ഇവിടെ നിക്കാൻ ഇടേ. ഇടേ നിന്റെ വളയം കൊണ്ട് ഞാൻ നടന്ന് വിടാൻ പോണില്ല. കൊണ്ടുവരുമെന്ന് അവിടെ നില്ലേ. വിശ്വാസം ഇല്ലെങ്കിൽ വേനടേ ഇതാ നിന്റെ വള. കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? നിനക്കെന്ത് വിശ്വാസമില്ലേ? കൊണ്ടുവരാം. നീ വാ. നീ ഇവിടെ നില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഞാൻ നിന്നെ പറ്റിക്കൂല. എടുത്തിട്ട് പറ്റിക്കൂലടേ. പിന്നെന്താ എന്നെ പറ വന്നിരുന്നാ ചേട്ടാ. Thank you.
കണ്ടില്ല വന്ന് ലെവലിലൊക്കെ എവിടെ പോയി കിടക്കണം. കണ്ണാടിച്ച് എവിടെ പോകണം? ഇന്നത്തെ നടത്തം ഗസ്റ്റ് വേറെ തപ്പ. യുവന്റെ പീട്ട് പത്ര ശരിയല്ലല്ലോ. എന്തോന്നറിയത്, നമുക്കുണ്ട് പുല്ല്. വളഞ്ഞിട് വളഞ്ഞിട് അഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കോളാം കേട്ടാ. മതി മതി പോകാൻ എടുക്കാം. അയ്യോ എന്റെ ശരീരം നുറുങ്ങണ വേദന. ദൈവമേ, അയ്യോ 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 പതുക്കെ. അയ്യോ ദൈവമേ, മുറി വളരെ കൂടുതലായിരിക്കുന്ന കേട്ടോ. അയ്യോ എന്തിനെന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഈശ്വര,
എന്നെ അങ്ങ് വിളിച്ചോടെ. എന്തിനാ ഇങ്ങനെ വേണ്ടാതൊക്കെ പറയുന്നേ? അതൊക്കെ സമയം ഭാഗം നടക്കും. ദൈവമേ, അയ്യോ മതി മക്കളെ. പതുക്കെ ഓ അയ്യോ കിടക്കാം. അയ്യോ അയ്യോ എന്താ കുഞ്ഞുകുട്ടാ നിന്റെ കയ്യില്? എന്താ നീ ഒളിപ്പിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്താന്ന്? ഇതെവിടുന്ന് കിട്ടി നിനക്ക്? ആരാ നിനക്ക് തന്നത്? ചോദിച്ചു കേട്ടില്ലേ? കേശുവോ? ഇതൊക്കെ വാങ്ങ നിന്റെ എവിടുന്ന കാശ്? ഏ, ഇതിന് പകരം നീ അവൻ എന്ത് കൊടുത്തു? വളയോ? എൻ്റെ കുഞ്ഞൂട്ട, ആ വള നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ നിനക്ക് സ്വർഗം കാണിച്ചു തരുമായിരുന്നില്ലേ? എൻ്റെ കുഞ്ഞൂട്ടൻ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സ്വർഗം. ഗുളിക തന്നില്ല, വെള്ളം മാത്രമേ തന്നുള്ളൂ. Thank you.
ബാലയോട്. അവൻ പഠിക്കാൻ പോയിരിക്കണം. പഠിക്കാൻ പോയോ? ആ എന്നാലും കൊള്ളാല്ലോ. നീ പോയി മാമ ശർക്കര വാങ്ങിക്കൊണ്ട് വരുമോ? മാമ അല്ലേ ഇപ്പൊ ഉണ്ടാക്കി തരാ. ബാക്കി മുട്ടായി മേടിച്ചോ കേട്ടോ. ഇതെവിടുന്നാ? അമ്പിളി തന്നതാ. ആ കൊള്ളാം. അയ്യോ. ആ ഇതെടുത്തല്ലേ, എത്ര നാളായിട്ട് പറയുന്നു ആ മോതിരം ഒന്നെടുത്തിടാൻ. സന്തോഷമായി അമ്മയ്ക്ക്. മതി മോനെ, ഇറക്കാൻ വയ്യ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ മരിക്കുമ്പോ എന്നെ പെട്ടിയിലടക്കിയാ മതി. അന്ന് നിന്റെ അച്ഛനെ കത്തിക്കണ കണ്ടപ്പോ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എന്നെ കർമ്മങ്ങളെല്ലാം ചെയ്യണം, മാസബലിയും ആണ്ടുബലിയും. അത് മുടങ്ങരുത്. അവിടെയെങ്കിലും എനിക്ക് മോഷം കിട്ടണം. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? കണ്ണടഞ്ഞിട്ട ഇവിടെ നിന്നൊന്ന് എണീക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ എന്റെ ജീവൻ പെടിയുമായിരുന്നു. ദൈവം അതിനും എന്നെ സമ്മതിക്കുന്നില്ല. അയ്യ മക്കളെ, എനിക്ക് വേദന താങ്ങാൻ പറ്റണില്ല മക്കളെ. മോനെ എന്നെ ഒന്ന് കൊന്നു താഴ. മോനെ മോനെ, അയ്യോ പോയോ മോനെ.
മോനെ
മോനെ, മോനെ ഏട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ പോകട്ടോ. അച്ഛന് സുഖമില്ലെന്ന് പറയുന്നുണ്ട്, ഒന്ന് പോയി കാണണ്ടേ? പോയിട്ട് ഞാൻ നാളെ അങ്ങ് വരും. കേൾക്കുന്നുണ്ടോ? ഞാൻ പോട്ടെ, വന്നിട്ട് കാണാ. Thank you.
കുറേ നാളായല്ലോ പറഞ്ഞിട്ട്. എന്ത് പറ്റി? ചോറും കറിയും ഒക്കെ നല്ല രുചിയുണ്ട്. Thank you.
നടയണ ഇങ്ങോട്ട് നടന്ന് വാടേ.
അപ്പൊ അറിഞ്ഞില്ലേ അഞ്ചാവട്ടം അവനെ പൊക്കി നീയും തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. കേട്ടോ, ഉണ്ടെങ്കിൽ അത് നിർത്തിക്കോ. ഇതൊക്കെ തലയിൽ കയറുമ്പോഴാണ് സ്വന്തം തന്തയും തള്ളയും വരെ കൊല്ലുന്നത്, സ്വന്തം മക്കളിൽ കാമം തീർക്കുന്നത്. ഉണ്ടെങ്കിൽ അറിഞ്ഞോ, നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത്. അവൻ നിന്റെ പേരെങ്ങാനും പറഞ്ഞാൽ നീയും അകത്താണ്. ഞാൻ തള്ളയെ കൊന്ന് മരുന്നടിച്ചിട്ട് ഇനി അവൻ പുറല്ലവൻ കാണത്തില്ല. തൂക്കി കൊന്ന തന്നെ അവനെ. തമ്പുരുവിൻ്റെ തന്തികളൊക്കെയും പൊട്ടി താന്തനായലയുന്ന പുത്രവിഷാദ പർവ്വ
ഭാവം നീ ഘോര ജീവിതം അഗ്നി നർത്തനമാടിടും നേരം സ്നേഹവീണ ഉടഞ്ഞടിഞ്ഞൊരു ദുഃഖ ചിത്രം നീ ബോധ തമ്പുരുവിൻ്റെ തന്തികളൊക്കെയും പൊട്ടി കാന്തനായലയുന്ന പുത്രവിഷാദ പർവം നീ
ഗാനമേള നടത്താവളായിരുന്നു. ഗാനമേള ആദ്യം പൂജയ്ക്കുള്ള പൈസ കിട്ടും നോക്കട്ട്. ഇവിടെ ആരും ഇല്ലേ? കുഞ്ഞുകുട്ടാ, കുഞ്ഞുകുട്ടോ, കുഞ്ഞുകുട്ടാ, കുഞ്ഞുകുട്ടോ, ഇതാ കഥയെ തട്ടി നോക്കടാ. ചേച്ചിയേ, ചേച്ചിയേ. വിളിച്ചിട്ടെന്ത് കാര്യം? അവർ കിടപ്പല്ലേ, പിന്നെ എങ്ങനെ വിളിയേക്കും? എന്നാലും വിളിയേക്കണ്ടല്ലേ ചേച്ചി. പിന്നെ വിളി. കുഞ്ഞുകുട്ടോ, 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 കുഞ്ഞുകുട്ടോ. ആ വന്ന നോട്ടീസ്. അങ്ങാടിയിലെ ക്ഷേത്രത്തിലെ പെരുവാ, എത്ര എഴുതിട്ട്? ഒരു ഏയ് നൂറ്. ഇത് കിട്ടോ? അവൻ സംസാരിക്കില്ലെന്നത് ചെവിയാക്കാം. ആ അറിയില്ലായിരുന്നു. ഇടയ്ക്ക് ക്ഷേത്രത്തിലൊക്കെ പറഞ്ഞു കേട്ടോ. പൈസ ഇപ്പോൾ ഉണ്ടോ? അതാ തൊഴാൻ വരുമ്പം കൊണ്ട്. ഇനിയിപ്പോൾ ഉത്സവം ഇനി അടുത്തില്ലേ, ഇനി എപ്പോഴെപ്പോഴും വരാൻ പറ്റുമോ? അടാ കൊണ്ടുവരും. ശരി, അമ്മയൊന്നും കാണുന്നുണ്ട്, പിന്നെ ഒരു ദിവസം വരാം. ശരി, നമ്മളെല്ലാം കൂടെ ഒരു ദിവസം വരാം. ശരി എന്നാ, ക്ഷേത്രത്തിലൊക്കെ വരണം കേട്ടോ. ശരി ശരി. എന്താ ഒരു ശാമ്പ്രാണിയുടെ മണം ഉച്ചയ്ക്കാ ദൈവത്തിനാടാ. മണം പിടിക്കുന്നു. ഒരു ദിവസത്തെ പൂജ നടത്തിക്കൊണ്ടിരുന്ന കുടുംബം എഴുതിയ 100 കിട്ടിയാ കിട്ടി. എടീ, നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ആ എന്റെ ചേച്ചി ഒന്നും പറയാറായിട്ടില്ല. അടുത്താഴ്ച ഒരു ഓപ്പറേഷൻ ഉണ്ടേ, അതിന് കുറെ പണം വേണം. പണം ഉണ്ടേ രക്ഷപ്പെടും, ഇല്ല അത്ര. ഇങ്ങോട്ട് വായി നോക്കാം. ഒരു ദിവസം ഒന്ന് മാറി എന്നേ ഉള്ളൂ, വീടൊരു പരുവമായി. മതി കയറ്റിയത്, ഇതാ വയ്യത്ത് ചേച്ചിക്ക് ഞാൻ കൊണ്ടുവന്നതാണ് തീർത്ത്. പറഞ്ഞത് കേട്ടില്ലേ? Thank you.
ചേച്ചി കൊണ്ടുവന്നേ.